ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, ആ രൂപത്തിലുള്ള വലിയ ഒരുക്കങ്ങളൊക്കെ എല്ലാവരും പ്രകൃതിയായി നടത്തുകയാണ്. എന്നാൽ കൂട്ടത്തിൽ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരുക്കമുണ്ട്. അത് ഈ വർഷത്തെ റമദാനിനെ സ്വീകരിക്കുന്ന ഇടത്ത് നല്ലോണം. ഞാൻ അങ്ങനെ പറയാനുള്ള കാരണം, നമ്മുടെ നാട് ഏകദേശം 4-5 മാസത്തോളം പൂർണ്ണമായും അടക്കപ്പെട്ടു. ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ച സമയത്ത് പലപ്പോഴും പല ആളുകളിൽ നിന്ന് ദുരനുഭവമാണ്. വീട്ടിലെ കുടുംബനാഥനും മക്കളും എല്ലാവരും വീട്ടിൽ തന്നെ ഇരിക്കുകയായതുകൊണ്ട് സ്വാഭാവികമായും ചില കുടുംബങ്ങളിലൊക്കെ കൊറേ വിള്ളലുകൾ വന്നുപോയിട്ടുണ്ട്. കാരണം രാവിലെ സാധാരണ പണിക്ക് പോകുന്ന വീട്ടുകാരൻ അദ്ദേഹം കുറച്ചൊക്കെ ചിലപ്പോ സ്ട്രോങ് ഉള്ള ആളായി. ആ കാലഘട്ടത്തിൽ പിന്നെ പ്രത്യേക പണിയൊന്നും നടക്കാത്തത് കൊണ്ട് വീട്ടിൽ തന്നെ ഒതുങ്ങിയിരിക്കുകയാണ്. അക്കാരണം കൊണ്ട് പലപ്പോഴും ആ ദേഷ്യം മുഴുവനും വീട്ടിൽ തീർത്തിട്ടുണ്ടോ? ഇങ്ങനെ അതിന്റെ പേരിൽ ഒച്ചപ്പാടുകൾ നടന്നത്, ഒരുപാട് ഒരുപാട് പ്രയാസങ്ങൾ നടന്നത് പലരുടെയും കുടുംബങ്ങളിൽ നിന്ന് പലപ്പോഴാഴി കേട്ട വിവരങ്ങളാണ്. ഞാൻ എന്റെ കൂട്ടുകാരോട് പറയുന്നു, വിശുദ്ധിയുടെ മാസത്തെ സ്വീകരിക്കാൻ ഒരുങ്ങുമ്പോ നമ്മളെല്ലാ രൂപത്തിലും അതിനെ സജ്ജരാക്കി ആ അതിഥിയെ നമ്മളിലേക്ക് സ്വീകരിക്കാൻ കാത്തു നിൽക്കുമ്പോഴേക്ക് ആദ്യമായി ചെയ്യേണ്ട ഒരു പ്രവർത്തനമാണ്, എവിടെയെങ്കിലും വിള്ളലുകൾ വന്നിട്ടുണ്ടെങ്കിൽ ആ വിള്ളലുകൾ അടക്കണം. അല്ലാഹു നമുക്ക് വിശാലമായ മനസ്സ് തരട്ടെ. സ്വാരസ്യങ്ങൾ വന്നുപോയിട്ടുണ്ടെങ്കിൽ സംസാരത്തിന് പെരുമാറ്റത്തിന് ഓരോരുത്തരോടും സ്വീകരിക്കേണ്ട നടപടിക്രമങ്ങളിൽ എന്തെങ്കിലും അരുതായ്മകൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ, ശുദ്ധിയുടെ മാസമാണ് വരുന്നത്, ആ മാസത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്? അത്തറമദാനു മസ്റഅത്തുൽ ഇബാദി ലിതത്ഹീരിൽ ഖുലൂബി മിനൽ ഫസാദി. വിശുദ്ധ മാസത്തെ പരിചയപ്പെടുത്തുമ്പോ മഹാന്മാർ എഴുതി വെച്ച 2-3 വരികളിൽ പ്രധാനപ്പെട്ട ഒന്നതാണ്, ഒരു നല്ല മുതലെടുപ്പ് സമയമായി വിശുദ്ധിയുടെ മാസം വിശ്വാസികളിലേക്ക് വന്നണയുകയാണ്. എന്താണ് അതിന്റെ പ്രത്യേകത? ലിതത്ഹീരിൽ ഖുലൂബി മിനൽ ഫസാദ്, വേണ്ടാത്തരങ്ങളിൽ നിന്ന്, അരുതായ്മകളിൽ നിന്ന്, വൃത്തികേടുകളിൽ നിന്ന് ഓരോ ഹൃദയങ്ങളെയും ശുദ്ധീകരിക്കാനാണ്, നല്ല മാറ്റുകൂട്ടിയ ഹൃദയങ്ങളാക്കി മാറ്റാനാണ് വിശുദ്ധിയുടെ മാസത്തെ അല്ലാഹു തആല ആദ്യമായി തന്നെ തരുന്നത്. അല്ലാഹു നമ്മുടെയൊക്കെ മനസ്സുകളെ നന്നാക്കി തരട്ടെ. അത്രയും നല്ല ഒരു സീസണായി നമ്മളിലേക്ക് അത് വന്നണയുമ്പോൾ ആദ്യമായി അത് മെച്ചപ്പെടുത്തിയെടുക്കേണ്ടത് നമ്മുടെ ഹൃദയത്തെയാണ്. ലിതത്ഹീരിൽ ഖുലൂബി മിനൽ ഫസാദ്, വേണ്ടാത്തരങ്ങളിൽ നിന്ന് ഹൃദയത്തെ ശുദ്ധീകരിക്കലാണ് റമദാൻ ചെയ്യുന്നത്. അതെന്റെ മനസ്സിന് ആ ശുദ്ധീകരണം ലഭിക്കണമെങ്കിൽ ഏതെങ്കിലും ആളുകളോട് വേണ്ടാത്ത രൂപത്തിലുള്ള പെരുമാറ്റങ്ങൾ എന്റെ ഭാഗത്ത് നിന്ന് വന്നുപോയിട്ടുണ്ടെങ്കിൽ ആ മാസം കടന്നു വരുന്നതിന് മുമ്പേ തന്നെ പറയാനുള്ളവരോട് പറയണം. എന്റെ വേണ്ടാത്ത സമീപനങ്ങൾ ആരോടാണോ നടന്നത് അവരോട് പറയണം. എന്നിട്ട് നമ്മൾ മാനസികമായി ആ വിശുദ്ധിയുടെ മാസത്തെ ഒന്ന് സ്വീകരിക്കാൻ റെഡിയാകണം. അതില്ലാതെ ആ ഒരു വിള്ളലോട് കൂടെ നമ്മളെ റമദാൻ ഇങ്ങനെ മുന്നോട്ട് പോയാൽ, വേറെല്ലാ ഏർപ്പാടുകളും നടത്തിയിട്ടുണ്ട്, സ്വീകരണത്തിന് ആവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും ഞാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്, പക്ഷേ
ഈ പറയപ്പെട്ട ഒരു വലിയ കാര്യം എന്റെ ഭാഗത്ത് നിന്ന് നടന്നിട്ടില്ലെങ്കിൽ വിശുദ്ധ റമദാൻ തീർച്ചയായും നമുക്ക് നഷ്ടമാണ്. റമദാനിന്റെ ഏറ്റവും പുണ്യമായ രാത്രി പോലും ഈ രൂപത്തിൽ ഇടുങ്ങിയ ചിന്താഗതി ഉള്ളവർക്ക് ഉപകാരപ്പെടില്ലെന്ന് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും പരിശുദ്ധമായ രാത്രി നമുക്കൊക്കെ അറിയാം, വിശുദ്ധിയുടെ മാസത്തിൽ അത് ലൈലത്തുൽ ഖദ്റാണ്. ഒരുപാട് തവണ ആ രാത്രി അനുഭവിക്കാൻ അല്ലാഹു നമ്മളെ തുടക്കട്ടെ. ആ രാത്രിയിൽ ഒരുപാട് ആളുകളെ പടച്ചോൻ സ്വീകരിക്കും. മറ്റു പല രാത്രികളിലും അല്ലാഹു തആല മാറ്റിവെച്ച പലരെ അന്നത്തെ രാത്രിയിൽ അവന്റെ വിശാലമായ കാരുണ്യം കൊണ്ട് അല്ലാഹു സ്വീകരിക്കും. പക്ഷേ മുത്തുനബി കട്ടായം പറഞ്ഞിട്ടുണ്ട്, നേരത്തെ നമ്മൾ പറഞ്ഞ ഇടുങ്ങിയ മനസ്സുള്ള ആളുകൾക്ക് അന്നത്തെ രാത്രി പോലും സ്വീകാര്യതയില്ല, അല്ലാഹു കബൂലാക്കുകയില്ലെന്ന് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റമദാനി വന്നു, റമദാനിൽ 30 ദിവസം നോമ്പെടുത്തു. റമദാനിൽ ഞാൻ കഴിവിന്റെ പരമാവധി മറ്റു കർമ്മങ്ങളൊക്കെ ചെയ്തു. പക്ഷേ അതുകൊണ്ട് കൃത്യമായ മാറ്റം എന്റെ ജീവിതത്തിൽ വന്നിട്ടില്ലേ. ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇവിടെയായി. സ്വീകരിക്കുന്നിടത്ത് ഞാൻ നടത്തേണ്ട ചില ഒരുക്കങ്ങൾ ഉണ്ടായി. ആ ഒരുക്കങ്ങൾ തീർച്ചയായും പരാജയപ്പെട്ടാൽ അത് എന്റെ ജീവിതത്തെ നല്ലോണം ബാധിക്കും. അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. അതിനിന്നു തന്നെ തയ്യാറാകാം.